Dr. Dibu George, Oreol Medline Kottayam Division Le Laser Specialistum, Proctologistum I work in. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മലദ്വാരവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ചാണ്. നമ്മളെല്ലാം പലപ്പോഴും മലദ്വാരവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം പൈൽസ്, എനിക്ക് പൈൽസ് വന്നു എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷേ മലദ്വാരവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങളാണ് സാധാരണയായി കാണാറുള്ളത്. ഒന്ന് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്ന സാധനം, രണ്ട് ഫിഷർ, മൂന്ന് ഫിസ്റ്റുല. പൈൽസ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെ ഉൾഭാഗത്ത് സാധാരണ എല്ലാ ആൾക്കാരിലും ഒരു 2 മുതൽ 3 സെന്റിമീറ്റർ ഉള്ളിലായി ചില 3 ഗ്രൂപ്പിലുള്ള രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകൾ സ്ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായും മലമുറുകുന്നതിന്റെ ഭാഗമായും താഴേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഭാഗമായും ഉണ്ടാകുന്ന അസുഖമാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ആദ്യം മലമുറുകി ഈ പൈൽസ് ഈ രക്തക്കുഴലുകളിൽ മുറിവുണ്ടായി ബ്ലീഡിംഗ് ആയി ഉണ്ടാകും. ഈ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് പെയിൻലെസ് ആയിരിക്കും, അതായത് അതിന് വേദന ഉണ്ടാവുകയില്ല. കൂടുതൽ സ്ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഈ പൈൽസ് മാസുകൾ, പൈൽ മാസുകൾ എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിന്റെ കട്ടികൾ താഴേക്ക് ഇറങ്ങി വരികയും മലദ്വാരത്തിന്റെ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുന്നു. ഈ പുറത്തേക്ക് തള്ളി വരുന്ന രക്തക്കുഴലുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ത്രോംബോസ്ഡ് എന്ന് പറയും. അപ്പോഴാണ് പൈൽസ് കാരണം നമുക്ക് വേദന ഉണ്ടാവുക. പുറത്തേക്ക് തള്ളി വരുന്നതാണ് നമ്മൾ സാധാരണ പൈൽസ് എന്ന് പറയും. ബ്ലീഡിംഗ് മാത്രമായി പുറത്തേക്ക് തള്ളി വരാതെ തന്നെ പൈൽസ് ഉണ്ടാകാം. അത്തരം ബ്ലീഡിങ്ങുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദന ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ അസുഖത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ഫിഷർ. ഫിഷർ എന്ന് പറഞ്ഞാൽ മലം മുറുകുന്നതിന്റെ, ഇതും കാരണം രണ്ടിന്റെയും ഒന്ന് തന്നെയാണ്. അതായത് മലം മുറുകി ഈ രക്തക്കുഴലുകൾ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ മലദ്വാരത്തിന്റെ തൊട്ട് ഉൾഭാഗത്തായിട്ട് മുറിവുകൾ ഉണ്ടാവുക, കട്ടിയായിട്ടുള്ള മലം പോകുന്നതിന്റെ ഭാഗമായി മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവുകളുടെ ഫലമായി ബ്ലീഡിംഗ് ഉണ്ടാവുകയും വേദന ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഫിഷർ. പൈൽസും പൈൽസിന്റെ ബ്ലീഡിങ്ങും ഫിഷറിന്റെ ബ്ലീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ പൈൽസിന്റെ ബ്ലീഡിങ്ങിൽ വേദന ഉണ്ടാവുകയില്ല, ഫിഷറിന്റെ ബ്ലീഡിങ്ങിൽ വേദന ഉണ്ടാവുകയും ചെയ്യും. തുടക്കത്തിൽ ആദ്യത്തെ 2-3 ദിവസങ്ങളിലായിരിക്കും ബ്ലീഡിംഗ് ഉണ്ടാവുക. അതിനുശേഷം പല 3 സമയത്തും അതിനുശേഷവും അസഹ്യമായ വേദനയാണ് ഫിഷറിന്റെ ഒരു പ്രത്യേകത. പൈൽസിന്റെ ചികിത്സയും ഫിഷറിന്റെ ചികിത്സയും രണ്ടും 2 രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാരണമാണ് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് എന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് നോക്കിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ അതാണ് ഫിസ്റ്റുല. ഫിസ്റ്റുലയിൽ പ്രധാനമായും ഈ അസുഖം മലദ്വാരത്തിന്റെ ഉൾഭാഗത്ത് നിന്ന് തുടങ്ങി അതിൽ കുറച്ച് ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്ലാൻഡുകൾക്ക് ഇൻഫെക്ഷനായി പഴുപ്പ് ബാധിച്ച് ആ പഴുപ്പ് പുറത്തേക്ക് തൊലിയുടെ അടിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഫിസ്റ്റുലയുടെ തുടക്കം. ഇതിനെ നമ്മൾ പെരിയേനൽ ആപ്സസ് എന്ന് പറയുന്നു. പെരിയേനൽ ആപ്സസ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന് ചുറ്റുമുള്ള പഴുപ്പ്. ഈ പഴുപ്പ് തൊലിയുടെ അടിയിൽ വന്നു കഴിഞ്ഞ് മലദ്വാരത്തിന് ചുറ്റുമുള്ള തൊലിയുടെ അടിയിലേക്ക് വന്ന് ഒരു തടിപ്പായി മാറി കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒന്നുകിൽ തന്നെ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മൾ പഴുപ്പ് കീറിക്കളയുന്നതിന്റെ ഭാഗമായി കീറിക്കളയുകയോ ചെയ്യേണ്ടി വരും. അങ്ങനെ വന്ന പഴുപ്പ് കീറിക്കളഞ്ഞതിന്റെ ഭാഗമായി അല്ലെങ്കിൽ തന്നെ പൊട്ടിപ്പോയതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ആ മുറിവ് കരിയാതിരിക്കുകയും ഇതിന്റെ ഉൾഭാഗവുമായി, മലദ്വാരത്തിന്റെ ഉൾഭാഗവുമായി ആ മുറിവിനൊരു കണക്ഷൻ ഉണ്ടാവുകയും അത് കരിയാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഫിസ്റ്റുലയായി മാറുന്നു. ആ ഫിസ്റ്റുലയ്ക്ക് മലദ്വാരത്തിന്റെ ഉൾഭാഗവുമായി ഒരു കണ്ടിന്യൂവിറ്റി ഉണ്ട്. അതായത് ഒരു തൊലിയും മലദ്വാരത്തിന്റെ ഉൾഭാഗവുമായ ഒരു കണക്ഷനാണ് ഈ ഫിസ്റ്റുല. ഫിസ്റ്റുല ഇടയ്ക്കിടയ്ക്ക് കരിയുകയും സാധാരണ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മുറിവ് ഇടയ്ക്കിടയ്ക്ക് മുറിവ് കരിഞ്ഞു പോവുകയും അതിൽ നിന്നുള്ള പഴുപ്പ് വരുന്നത് നിൽക്കുകയും ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗത്ത് വേദന ഉണ്ടാവുകയും പഴുപ്പും ചലവും പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ചിലർക്ക് 1 വർഷം കൂടുമ്പോഴായിരിക്കും അങ്ങനെ പൊട്ടിപ്പോവുക. ചിലർക്ക് 1-2 മാസത്തിനിടയ്ക്ക് വീണ്ടും വീണ്ടും പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കാം. ഇതിന്റെ ചികിത്സ സാധാരണയായി ഈ കണക്ഷൻ പൂർണ്ണമായും മലദ്വാരത്തിൽ നിന്ന് വിടിയിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ 3 അസുഖങ്ങളും നമ്മൾ സാധാരണ പറയുന്നത് പൈൽസ് എന്നാണെങ്കിലും 3 അസുഖങ്ങളാണ്. 3ന്റെയും ചികിത്സ പല രീതിയിലുള്ളതാണ്. അതിനാൽ തന്നെ നമ്മൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്താണ് ഇതിൻ്റെ അസുഖം, ഏതാണ് നിങ്ങൾക്കുള്ള അസുഖം എന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ചികിത്സ തേടേണ്ടതാണ്.